ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹലോ പ്ലസ് വണ്ടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ പരീക്ഷയാണ് നാളെ നടക്കാൻ പോകുന്നത്. അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ മാർക്കിനനുസരിച്ച് എഴുതേണ്ടത്. അതായത് ഇപ്പം 2 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും, 3 മാർക്കിൻ്റെ ഉണ്ടാവും, 5 മാർക്കിൻ്റെ ഉണ്ടാവും, 4 ഉണ്ടാവാം, 6 ഉണ്ടാവാം, കണ്ണി കണ്ട മാർക്കിൻ്റെ ഒക്കെ ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഓരോ മാർക്ക് അനുസരിച്ച് എഴുതേണ്ടത് എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് വേഗം ഒന്ന് പറഞ്ഞുതരാം. അക്കൗണ്ടൻസിയെ സംബന്ധിച്ച് മിക്ക ചോദ്യങ്ങളും അക്കൗണ്ട് വരയ്ക്കാനും ഒക്കെ ആയതുകൊണ്ട് എന്താ 2 പേജ് വരണം എന്നോ 3 പേജ് വരണം എന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും നമ്മൾ പറയാറില്ല, അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ അക്കൗണ്ടൻസിക്ക് തന്നെയല്ല, നിങ്ങൾക്ക് ഒരുപാട് തിയററ്റിക്കലായിട്ട് എഴുതാനൊന്നുമില്ല. ബിസിനസ്സൊക്കെ പോലെ ഒരുപാട് തിയറി എഴുതുന്ന പേപ്പറല്ല അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. പിന്നെയും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗത്താണ് കുറച്ചും കൂടെ ഒക്കെ നിങ്ങൾക്ക് തിയറി വരുന്നത്. അപ്പം ബേസിക്കലി തിയറി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 മാർക്കിനാണെങ്കിൽ ഒരു 1/2 പേജിന് താഴെ എഴുതുക, 3 മാർക്കിനാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 പേജ് മാക്സിമം എഴുതുക, 4 മാർക്കിനും തിയറി. നമ്മൾ ഈ തിയറി ക്വസ്റ്റ്യൻസിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. 4 മാർക്കാണെങ്കിൽ ഒരു 1/4 പേജ്, 5 മാർക്കാണെങ്കിൽ 1 പേജ്, 6 മാർക്കാണെങ്കിൽ ഒരു, അതൊക്കെ ഡിഫറൻസുകളായിരിക്കും പൊതുവേ 6 മാർക്കിനൊക്കെ ചോദിക്കുന്നത്. അപ്പം 6 പോയിൻറ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടും. അതും ഒരു 1 പേജ്, 1/2 പേജ് ഒക്കെ മാക്സിമം മതി, അതിനപ്പുറത്തേക്ക് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാറുമില്ല, ചോദിക്കുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നിങ്ങളുടെ മോഡലിൽ കണ്ടില്ല, ചോദിച്ചാൽ 2-2.5 പേജിൽ തിയറി. പക്ഷേ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മിക്കവാറും നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ അത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. ഈ അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 പേജ് വേണമെന്നോ 3 പേജ് വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടും കറക്റ്റ് ബാലൻസും കറക്റ്റ് സംഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പം ഇതാണ് ബേസിക്കലി ലെങ്ത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അല്ലാതെ വെറുതെ നമ്മൾ ബിസിനസ്സിനൊക്കെ പറയുന്ന മാതിരി 8 മാർക്കാണെങ്കിൽ ഇത്ര 4 പേജ് വേണം, 6 മാർക്കാണെങ്കിൽ 1.5 പുറം വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്നൊന്നും പറയാനും മാത്രമൊന്നും അക്കൗണ്ടൻസിക്ക് അതില്ല. അത്രയും ഓർത്ത് ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല, കാരണം അത്രയൊന്നും ഡിഫിക്കൽട്ട് അല്ല പേപ്പർ. അത്രയൊന്നും എഴുതാനും നമുക്കില്ല. ബേസിക്കലി ശ്രദ്ധിച്ചാൽ മാത്രം മതി, അക്കൗണ്ടൻസിക്ക് വേണ്ടത് ശ്രദ്ധയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.